ഈശോമിശിഹായിൽ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇവൾ ഇത്രമാത്രം സുന്ദരിയാണോ എന്ന് തോന്നിപ്പോയത്. നവസന്യാസ കാലഘട്ടത്തിലെ ഒരു ദിവസം പരിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു ചെന്നപ്പോൾ താഴെ വീണുകിടക്കുന്ന ഒരു ചിത്രം ശ്രദ്ധയിൽപ്പെട്ടു. എടുത്തു നോക്കിയപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ സഹോദരിയായ സെലിനോടൊപ്പം നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. മുൻപ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇവൾ ഇത്രയും പുണ്യവതിയും ഇത്രയും സൗന്ദര്യമുള്ളവളുമാണോ എന്ന് ചിന്തിച്ച ഒരു നിമിഷമായിരുന്നു അത്. വിശുദ്ധ കൊച്ചുത്രേസ്യായോട് സാദൃശ്യമുള്ള ഒരു സുഹൃത്ത് എനിക്കുമുണ്ട്. ഒരിക്കൽ ഞാൻ അവളോട് പറഞ്ഞു, നീ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെയാണ്. അവൾ ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ സുഹൃത്ത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ല, പ്രാർത്ഥനയിൽ പോകാറില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാറില്ല, പള്ളിയിൽ പ്രവേശിക്കുക പോലുമില്ല. പക്ഷേ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇതിനൊക്കെ വിപരീതമാണ്. തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കിയവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല എന്ന് നവമാലികയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ കുറിച്ചിടുന്നുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങളാകുന്ന പുഷ്പങ്ങൾ, റോസാ പുഷ്പങ്ങൾ ഞങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് നീ വർഷിക്കണമേ എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് നാം പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹൃദയം ദേവാലയം കണക്കെ പരിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ, ദിവ്യകാരുണ്യനാഥനെ അവിടെ പ്രതിഷ്ഠിച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ദിവ്യകാരുണ്യനാഥനെ ഇത്രയധികമായി സ്നേഹിച്ച മറ്റൊരു വിശുദ്ധനോ വിശുദ്ധിയോ ഉണ്ടാവുമോ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എപ്രകാരമാണ് ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ചത്? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ബാഹ്യമായ സൗന്ദര്യത്തെ എൻ്റെ സുഹൃത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ഉടനടി എൻ്റെ മനസ്സിലേക്ക് വന്ന മറ്റൊരു ചിന്ത ഇപ്രകാരമായിരുന്നു: വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആന്തരിക വിശുദ്ധിയെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആന്തരിക സൗന്ദര്യത്തെയും ആരുമായി ഞാൻ താരതമ്യപ്പെടുത്തും? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആന്തരിക സൗന്ദര്യത്തെയും വിശുദ്ധിയെയും ഞാൻ ആരുമായി താരതമ്യപ്പെടുത്തും എന്നുള്ളത്. ഒരിക്കൽ ഒരു വൈദികൻ തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: തൻ്റെ നവസന്യാസ കാലഘട്ടത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ബാഹ്യമായ സൗന്ദര്യത്തെ അദ്ദേഹം ആസ്വദിച്ചിരുന്നു എന്നും തൻ്റെ നവസന്യാസ കാലഘട്ടത്തിന് ശേഷം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആന്തരികമായ വിശുദ്ധിയിൽ അദ്ദേഹം ആകൃഷ്ടനായി എന്നുള്ളതും. ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ദിവ്യകാരുണ്യ അനുഭവത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുകയാണ്. മൂന്ന് ആശയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ദിവ്യകാരുണ്യ അനുഭവം എപ്രകാരമായിരുന്നു എന്ന് വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, എന്താണ് ദിവ്യകാരുണ്യ അനുഭവം? രണ്ടാമതായി, ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മൂന്നാമതായി, ഈ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ദിവ്യകാരുണ്യ അനുഭവം. ഒന്നാമത്തേത്, എന്താണ് ദിവ്യകാരുണ്യ അനുഭവം എന്നുള്ളത്. വിശുദ്ധ കുർബാന എന്നുള്ളത് യേശുവിൻ്റെ കൂടെയുള്ള, യേശുവിനോടൊപ്പം പരിശുദ്ധ സഭ നടത്തുന്ന പരമമായ മഹോന്നതമായ ആരാധനയും പ്രാർത്ഥനയുമാണ്. അതായത്, അന്ത്യത്താഴമേശയെ ലോകാവസാനത്തോളം ആവർത്തിക്കുവാൻ അധികാരപ്പെടുത്തിയ യേശുവിനോടുള്ള എൻ്റെയും നിങ്ങളുടെയും ആഴമായ ബന്ധമാണ് ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുക. ഇങ്ങനെ ദിവ്യകാരുണ്യ അനുഭവത്തെ സ്നേഹിച്ച, ദിവ്യകാരുണ്യ അനുഭവത്തെ മനസ്സിൽ കൊണ്ടു നടന്ന, ദിവ്യകാരുണ്യ അനുഭവത്തെ മറ്റുള്ളവരുമായി പങ്കുവച്ച ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവരെ കുമ്പസാരിപ്പിച്ച ഒരു വിശുദ്ധൻ. വിശുദ്ധ ഡാമിയൻ തനിക്ക് ലഭിച്ച ദിവ്യകാരുണ്യ അനുഭവത്തെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കുഷ്ഠരോഗികളുടെ ഇടയിൽ ദിവ്യകാരുണ്യനാഥനെ കൊടുത്ത വിശുദ്ധൻ. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങി
ആ ദിവ്യകാരുണ്യനാഥനെ കൊൽക്കത്തയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പകർന്നുകൊടുത്ത വിശുദ്ധ മദർ തെരേസ. സ്വന്തം നാഥൻ പഠിപ്പിച്ച വഴിയെ അവരനു വേണ്ടി ജീവൻ ബലി കഴിച്ച വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ. ഇങ്ങനെ ഒത്തിരി പേർ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ജീവിച്ചതായി നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ദിവ്യകാരുണ്യ അനുഭവം. അത് നമ്മൾ കാണും. രണ്ടാമതായി, ദിവ്യകാരുണ്യ അനുഭവത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:23 24 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ബലിവസ്തു അവിടെ വെച്ച് പോയി നിന്റെ സഹോദരനുമായി രമ്യപ്പെട്ട് തിരിച്ചു വന്ന് നീ ബലിയർപ്പിക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എപ്രകാരം സ്നേഹിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അത്ഭുതപ്പെടുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മാനുഷിക ബന്ധങ്ങളിലുള്ള നമ്മുടെ വളർച്ചയും മാനുഷിക ബന്ധങ്ങളിലുള്ള നമ്മുടെ ഉറപ്പുമാണ് ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ ബന്ധം നമ്മിൽ ഉളവാക്കുന്നത്. അല്ലെങ്കിൽ ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക മാനുഷിക ബന്ധങ്ങളിലുള്ള നമ്മുടെ വളർച്ചയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് നീ പൊറുക്കണമേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എനിക്ക് ഇവരുമായുള്ള ബന്ധം, ഇവർക്ക് ഞാനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ബന്ധം നീ തിരിച്ച് നൽകണമേ എന്ന് തന്നെ. മാനുഷിക ബന്ധങ്ങൾക്ക് ഇത്രയേറെ മൂല്യം കൽപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞാൽ, തൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ക്രിസ്തു പരിശുദ്ധ അമ്മയെ നോക്കി ഇപ്രകാരം പറയുകയാണ്: അമ്മേ, ഇതാ നിന്റെ മകൻ. താൻ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ നോക്കി പറയുകയാണ്: ഇതാ നിന്റെ അമ്മ എന്ന്. അതായത്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ പോലും തൻ്റെ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന്, നമ്മിൽ നിന്ന് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ മാനുഷിക ബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൽപ്പിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയും. അവളുടെ നവമാലികയിൽ നാം ഒത്തിരിയേറെ ഉദാഹരണങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ അത് കാണുന്നുമുണ്ട്. മൂന്നാമതായി നാം ചിന്തിക്കുവാൻ പോവുക, മാനുഷിക ബന്ധങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെങ്കിൽ തൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊണ്ടതും ഈ മാനുഷിക ബന്ധം തന്നെയാണ് എന്നുള്ളതാണ്. നവമാലികയിൽ വളരെ മനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ്: കുഞ്ഞായിരുന്നതുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് പള്ളിയിൽ പോകുവാൻ സാധിച്ചില്ല. ആ ദിവസങ്ങളിൽ ഫ്രാൻസിൽ ഒരു പതിവുണ്ടായിരുന്നു, പ്രധാന കുർബാന സമയത്ത് പുളിപ്പില്ലാത്ത അപ്പം വാഴ്ത്തി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തൻ്റെ സഹോദരിയായ സെലിൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുവാനായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കാത്തിരിക്കും, ഈ വാഴ്ത്തപ്പെട്ട അപ്പം സ്വീകരിക്കുവാനായി. ഈ വാഴ്ത്തപ്പെട്ട അപ്പത്തെക്കുറിച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുക ഇപ്രകാരമാണ്: അതായിരുന്നു എൻ്റെ വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. ഒരിക്കൽ സെലിൻ വാഴ്ത്തപ്പെട്ട അപ്പം കൊണ്ടുവരുവാൻ മറന്നുപോകുന്നു. ഈ സമയത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് ഒത്തിരിയേറെ വിഷമമാകുകയാണ്. പക്ഷെ സെലിൻ എന്ത് ചെയ്തെന്നോ, അലമാരയിൽ നിന്ന് ഒരു അപ്പം എടുത്ത് ഒരു നന്മ നിറഞ്ഞു മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി ഭക്തിപൂർവ്വം വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് കൊടുത്തു. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി അതിൽ കുരിശ് വരച്ചുകൊണ്ട് ആ അപ്പം ഭക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ ഇത്രമാത്രം വെമ്പൽ കൊണ്ട മറ്റൊരു വിശുദ്ധയെ, മറ്റൊരു വിശുദ്ധനെ ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ ദിവ്യകാരുണ്യ അനുഭവ സമയത്ത്, ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറയുകയുണ്ടായി: അത് വെറുമൊരു കൂടിക്കാഴ്ചയല്ലായിരുന്നു, മറിച്ച് ഒരു ഉരുകിച്ചേരലായിരുന്നു. കൊച്ചു ത്രേസ്യ എന്ന ചെറിയ ഒരു വെള്ളത്തുള്ളി ക്രിസ്തുവാകുന്ന മഹാസമുദ്രത്തിലേക്ക് വീഴുകയും അവിടെ ക്രിസ്തു മാത്രം നിലനിൽക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ
ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം കടമെടുത്തുകൊണ്ട് കൊച്ചുത്രേസ്യ പറയുകയാണ്, ഇനിമേൽ ഞാനല്ല എന്നിലൂടെ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു വയ്ക്കുന്നു, യേശു എൻ്റെ ആത്മാവിൽ പതിപ്പിച്ച പ്രഥമ ചുംബനം എനിക്ക് എത്രയോ ഹൃദ്യമായിരുന്നു എന്ന്. ദിവ്യകാരുണ്യ സമയത്ത് ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ച പ്രഥമ ചുംബനം എനിക്ക് എത്രയോ ഹൃദ്യമായിരുന്നുവെന്ന്. വീണ്ടും അവൾ പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്, എന്നെ സംതൃപ്തയാക്കുവാൻ നല്ല ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും മറ്റാർക്കും സാധിച്ചില്ല. പ്രിയമുള്ളവരെ, മാനുഷിക ബന്ധങ്ങൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഒരു തടസ്സമായി തീരരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത്, മാനുഷിക ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നല്ല, മറിച്ച് മാനുഷിക ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യനാഥനുമായി ഒരു കൂടിച്ചേരൽ, ഒരു ഉരുകിച്ചേരൽ ഉണ്ടാകണമെന്നും അങ്ങനെ ആ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചതിന് ശേഷം ലോകത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യനാഥനെ കൊടുക്കണമെന്നും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. എത്രമാത്രമാണ് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവം? മാനുഷിക ബന്ധങ്ങളിലുള്ള വളർച്ചയിലൂടെയാണോ എൻ്റെ ദിവ്യകാരുണ്യ ബന്ധത്തെ, ദിവ്യകാരുണ്യ അനുഭവത്തെ ഞാൻ കെട്ടിപ്പടുക്കുന്നത് എന്ന് നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ, ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചുകൊണ്ട് മാനുഷിക ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സർവശക്തനായ ദൈവം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥത്താൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.